ദൈവമായ ഈശോ മിശിഹായുടെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അടുത്ത കാലത്തായി വിശ്വാസമുള്ള ക്രിസ്ത്യാനികളെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ സിനിമ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പഴയ കാലത്ത് മനുഷ്യനെ ആനന്ദിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പല കലാരൂപങ്ങളും ഉണ്ടായിരുന്നു. നാടകം, ഡാൻസ്, കഥാപ്രസംഗം, സ്റ്റേജ് കളികൾ എന്നിങ്ങനെ. എന്നാൽ ഇപ്പോൾ ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും അവയെ പിന്തള്ളിക്കൊണ്ടും സിനിമ എന്ന കലാരൂപം മുഖ്യസ്ഥാനത്തേക്ക് കടന്നു വന്നു. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക, പുരോഗതിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു മുൻകാലങ്ങളിൽ എല്ലാ കലാരൂപങ്ങളും ചെയ്തിരുന്നത്. കലാരൂപങ്ങളിൽ സിനിമ മുഖ്യസ്ഥാനം കൈയടക്കിയപ്പോൾ രണ്ട് പ്രവണതകളും പ്രത്യക്ഷപ്പെട്ടു. അതിക്രൂരമായ മനുഷ്യത്വത്തിനെതിരായ രാജ്യദ്രോഹപരമായ തെറ്റുകൾ ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ചിന്താരീതികളെയും അതിന്റെ വക്താക്കളെയും വെള്ളപൂശി വളരെ മാന്യന്മാരായിട്ട് അവതരിപ്പിക്കും. അതാണല്ലോ ഈ അടുത്ത കാലത്ത് വന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സിനിമയിലും നമ്മൾ കണ്ടത്. രണ്ടാമത്, ക്രിസ്തീയ വിശ്വാസത്തെയും വിശ്വാസികളെയും തുടർച്ചയായി ഒളിഞ്ഞും തെളിഞ്ഞും അധിക്ഷേപിക്കുക. വ്യത്യസ്തമായ സിനിമകളും ഉണ്ടെന്നത് വിസ്മരിക്കുന്നില്ല. സിനിമയിൽ ജിഹാദി സാന്നിധ്യം വളരെ ശക്തമാണ് എന്ന് അറിവുള്ള പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. തീർച്ചയായും ജിഹാദിപ്പണത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച് സമുദായ ദ്രോഹികളും അവരോടൊപ്പമുണ്ട്. സമൂഹത്തിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാണെന്ന് അനുദിനം ആവർത്തിച്ച് ബോധപൂർവം പ്രാർത്ഥിക്കുന്ന പലർക്കും, അതുപോലെ 700 അപരിഷ്കൃതമായ ഗോത്രഭരണം ഇനിയും വരണം എന്നാഗ്രഹിക്കുന്നവർക്കും ഈ വിധത്തിലൊക്കെ ചെയ്യാൻ കഴിയും. വളരെ മോശമായ കഥാപാത്രങ്ങൾക്ക് ക്രിസ്തീയ നാമങ്ങൾ നൽകുക, അവർ ചെയ്തു കൂട്ടുന്ന തിന്മയുടെ പേരിൽ അവരെ ഒരാൾ കൊലപ്പെടുത്തുകയോ മർദ്ദിക്കുകയോ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെയോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയോ ചിത്രം ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുക. മോഷണമോ കൊലപാതകമോ അനാശാസ്യമോ നടത്താൻ പോകുന്നവരുടെ വാഹനത്തിൽ തിരുസ്വരൂപങ്ങളുടെ സാന്നിധ്യമോ തൂങ്ങിയാടുന്ന ഒരു കൊന്തയോ പ്രദർശിപ്പിക്കുക. കൊലപാതകിയുടെ കഴുത്തിൽ കുരിശണിയിക്കുക. അധമനായ ഒരാളെ അവതരിപ്പിക്കുന്നതിന് മുമ്പായി ഈശോ ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതി കാണിക്കുക. നിയമവിരുദ്ധമായി മദ്യപിക്കുന്ന രംഗങ്ങളിൽ ഇത് എന്റെ രക്തമാകുന്നു എന്ന തിരുവചനം വിളിച്ചു പറയുക. പരിഹാസ്യരായ കഥാപാത്രങ്ങളായി പുരോഹിതരെയും സന്യസ്തരെയും ചിത്രീകരിക്കുക. സിനിമയിലെ ചില ഭാഗങ്ങളിൽ അവരെ വെറുതെ എന്നതുപോലെ പരിഹാസ്യരായി അവതരിപ്പിക്കുക. വിശുദ്ധ കുമ്പസാരത്തെയും മറ്റു കൂദാശ പരികർമ്മങ്ങളെയും പ്രാർത്ഥനാ കൂട്ടായ്മകളെയും പരിഹാസ്യമായി ചിത്രീകരിക്കുക. ദേവാലയത്തിലെ കർമ്മങ്ങളുടെ സമയങ്ങളിൽ വിശ്വാസികൾ നിലവാരമില്ലാത്തവരായി നിലകൊള്ളുന്നതായി ചിത്രീകരിക്കുക. ഞായറാഴ്ച ആചരണങ്ങൾ അപഹാസ്യമായി പ്രദർശിപ്പിക്കുക. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി ക്രിസ്ത്യാനികളുടെ ആതുരാലയങ്ങൾ അവതരിപ്പിക്കുക. ക്രിസ്തീയ കുടുംബങ്ങളുടെ ധാർമ്മിക സ്ഥിതി അധമമാണെന്ന് കാണിക്കുക. സമൂഹത്തിൽ ഉന്നതരായി കാണപ്പെടുന്ന ക്രിസ്ത്യാനികൾ മനോരോഗികളാണെന്ന് പറഞ്ഞു വയ്ക്കുക. പ്രാർത്ഥനയിലൂടെ മനുഷ്യനെ സഹായിക്കുന്നവരെ അവഹേളിക്കുക. ഇങ്ങനെ നീണ്ടു പോകുന്നു ഈ കലാപരിപാടികൾ. ഈ അടുത്ത കാലത്ത് സിനിമകളിലെ എല്ലാ മോശം കഥാപാത്രങ്ങളുടെയും പേരുകൾ ക്രിസ്ത്യാനികളുടേതായിരിക്കണമെന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതായിട്ടാണ് കാണുന്നത്. യുവതലമുറയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുക, താത്വികമായി തങ്ങളുടെ തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുക എന്നതൊക്കെയാണ് ഈ ജിഹാദി തന്ത്രങ്ങൾ. തങ്ങളുടെ ഗോത്രദേവനോട് ക്രിസ്ത്യാനികൾ വഴിപഴിച്ചവരാണ്, എല്ലാ ദിവസപ്പെടേണ്ടവരാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ജിഹാദികൾക്ക് ഇതൊരു കലാവിരുന്നാണ്. മരണക്കിടക്കയിൽ പോലും ക്രിസ്ത്യാനികളെ ശപിച്ച ഒരു മനുഷ്യന്റെ അനുയായികൾക്കും ആ ജിഹാദികളുടെ പണം പറ്റി ഏതാഭാസത്തിനും കൂട്ടുനിൽക്കുന്ന ആധുനിക യൂദാസുമാർക്കും ഇത് ആഘോഷം തന്നെയാണ്. എന്നാൽ ഇതായിരിക്കണമോ ക്രിസ്ത്യാനികളുടെയും മനസ്സാക്ഷിയുള്ളവരുടെയും നിലപാട്? ലോകരക്ഷകനായ ക്രിസ്തു നിങ്ങളോട് എന്ത് തിന്മയാണ് ചെയ്തത്? ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നാണ് ചിലരുടെ വാദം. ഏതെങ്കിലും ഒരു മതത്തെയോ സമൂഹത്തെയോ മാത്രം അധിക്ഷേപിക്കാനും തേജോവധം ചെയ്യാനും മാത്രമുള്ളതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഏതെങ്കിലും ഒരു സമൂഹത്തെ ഭയന്നിരിക്കുന്ന നട്ടില്ലായ്മയാണോ അത്? സ്വന്തം ജനത്തെ പണത്തിനും പേരിനും വേണ്ടി വിറ്റ് സ്വാർത്ഥലാഭം കൊയ്യുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം?
ഇതിനെയൊക്കെയാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്? ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച നരകയാതനകൾ യാഥാർത്ഥ്യബോധത്തോടെ ആവിഷ്കരിച്ച കാശ്മീരി ഫയൽസ് എന്താണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യയുടെ തിയേറ്ററുകളിൽ വരാത്തത്? ആ നരകയാതകൾ അനുഭവിച്ചവരിൽ പലരും ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നത് മറക്കരുത്. ആഭാസത്തിനും രാജ്യദ്രോഹത്തിനും നട്ടെല്ലില്ലായ്മയ്ക്കുമാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് വിഭാവനം ചെയ്യുന്ന നമ്മുടെ വിദ്യാലയങ്ങളിൽ വേർതിരിവുണ്ടാക്കി സമൂഹ ജീവിതം കലുഷിതമാക്കുന്നതിനെയാണോ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്? മനുഷ്യന്റെ നന്മ കാലഘട്ടങ്ങളിലൂടെ വളർന്ന് എല്ലാവർക്കും മാന്യതയോടും ബഹുമാനത്തോടും കൂടി ജീവിക്കാവുന്ന ഒരു ലോകം ജന്മമെടുത്തിട്ട് അധിക നാളായിട്ടില്ല. മാനുഷികതയുടെ ഈ വളർച്ച മറ്റുള്ളവരെ പോലെ തന്നെ ഇവിടുത്തെ പാരമ്പര്യ ഇസ്ലാമിക വിശ്വാസികളും നേടിയിട്ടുണ്ട്. കാരണം ഗോത്രചിന്തയ്ക്ക് അതീതമായി ദൈവദാനമായ മനസാക്ഷിയുടെ സ്വരത്തിന് ചെവികൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവനുള്ള ദൈവം നൂറ്റാണ്ടുകളിലൂടെ മാനുഷികതയ്ക്ക് നൽകിയ വളർച്ചയുടെ ഫലമാണത്. ആ നന്മയെ തകർക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു സംസ്കാരത്തിന് നിന്ന് വയറ്റാൻ സ്ഥലം നൽകുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ മാർച്ച് 15 ഇസ്ലാം വിദ്വേഷ വിരുദ്ധ ദിനമായി ആചരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു എന്ന് കേൾക്കുന്നത്. ലോകമെമ്പാടും ഭീകരത കയറ്റി അയക്കുന്ന ചില രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു എന്ന് പറയുന്നതും UNന്റെ പൊതുസഭ അതിനെ അംഗീകരിച്ചു എന്ന് കേൾക്കുന്നതും എത്രയോ അപഹാസ്യമാണ് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയാവുന്നവർക്ക്. എത്ര ക്രിസ്ത്യാനികളാണ് എത്ര രാജ്യങ്ങളിൽ നിരപരാധികളായ ക്രിസ്ത്യാനികൾ ഈ ഭീകരന്മാരാൽ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ. സൗദി എണ്ണയോടൊപ്പം കയറ്റി അയച്ച ജിഹാദി തത്വം എത്രമാത്രം വളർന്നുവെന്നും ലോകത്തിൽ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുമാണ് ഈ ആഘോഷം തെളിയിക്കുന്നത്. വലിയ ആത്മീയ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ തിന്മയെ തുടച്ചു നിൽക്കാൻ സാധ്യമാവുകയുള്ളൂ. തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെയെല്ലാം രണ്ടാം തരം പൗരന്മാരായി ഗണിക്കുകയും ഒരു കിണറിനടുത്ത് കിടന്നതും തങ്ങളുടെ മതക്കാർ ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നതുമായ ഒരു പഴയ പാത്രം ഉപയോഗിച്ച് ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചതിന് ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ സ്ത്രീയോട് മതം മാറാൻ ആവശ്യപ്പെടുകയും കീഴ്പ്പെടാതെ വന്നപ്പോൾ മതനിന്ദാ കുറ്റം ആരോപിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്ത പാകിസ്ഥാനാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട MM ജെറാൾഡ് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് മറ്റ് പല വീഡിയോകളും വന്നിട്ടുള്ളതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല തിയേറ്ററുകളും ജിഹാദി പീഠങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ജിഹാദി സിനിമകളെ അവർ അനുവദിക്കുന്ന സിനിമകളെ വരൂ. ക്രിസ്തു വിശ്വാസികളോട് എനിക്ക് 3 ചോദ്യങ്ങളാണുള്ളത്. നിങ്ങളുടെ സ്വന്തം അപ്പനെയോ അമ്മയെയോ വഞ്ചനാപരമായി അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന നിങ്ങളുടെ ശത്രുവിന്റെ ഒരു കലാവിരുന്നിന് നിങ്ങൾ സന്തോഷത്തോടെ പോയി അവരോടൊപ്പം പങ്കെടുത്ത് സന്തോഷിക്കുമോ? അപ്പോൾ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അഹങ്കരിക്കുമോ? സഭയും കൂതാശകളും അവഹേളിക്കപ്പെടുമ്പോൾ ആരാണ് അവഹേളിക്കപ്പെടുന്നത്? സഭ ക്രിസ്തുവിന്റെ ശരീരമല്ലേ? 2 ചോദ്യം, എന്താണെന്ന് അറിയാനാണ് ഞാൻ പോയത് എന്ന് പറയുന്നവരുണ്ട്. എന്താണ് എന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ക്രിസ്തു നിങ്ങൾക്കാരാണ്? ക്രിസ്തു നിങ്ങൾക്കാരുമല്ല എന്ന് ജിഹാദികൾക്ക് വളരെ നന്നായി അറിയാം. 3 ചോദ്യം, നിങ്ങളുടെ ഏറ്റവും അടുത്ത, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അകാരണമായി അവഹേളിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമാണ് ഉണ്ടാവുക? അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി നിങ്ങൾ അവഗണിക്കും? ക്രിസ്തീയ സമൂഹത്തെ അത് ആക്ഷേപിക്കുകയും അവരെ അധമരായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ നിർവികാരരായിരിക്കുന്നവർ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. കാരണം ശരീരത്തിന്റെ ഒരവയവം അവഹേളിക്കപ്പെടുമ്പോൾ ആ ശരീരം തന്നെയാണ് അവഹേളിക്കപ്പെടുന്നത്. നിങ്ങൾ തന്നെയാണ് അവഹേളിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ഇല്ലാതെയായി. ഇനിയെങ്കിലും കണ്ണു തുറന്നാൽ
നമ്മുടെ നാടിൻ്റെ ഉന്നതമായ സംസ്കാരത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സംസ്കാരത്തിനും വേണ്ടി നിലകൊള്ളാൻ ലോകരക്ഷകനായ കർത്താവ് നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. താങ്ക് യു.